ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്ന കൂദാശ, ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വീഡിയോ. എൻ്റെ വ്യക്തിഗതമായ അഭിപ്രായമായിരിക്കും ഇതിനകത്ത് പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചർച്ച എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അപ്പം ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചെറിയ ചെറിയ കാര്യങ്ങൾ, സഭാപരമായി, സാമൂഹ്യപരമായി, വേദപുസ്തകപരമായ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചാനലാണ്. താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. എപ്പോഴും അത് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യാം. എന്നുമാകട്ടെ, ഇന്ന് നമ്മൾ പറയുന്നത് ഡിലീറ്റ് ചെയ്യാൻ കഴിയുന്ന കൂദാശ എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ആദിമസഭയുടെ കാലഘട്ടത്തിൽ, വളരെ പ്രയാസപ്പെട്ട് വിശ്വാസികൾ മാത്രമായിരുന്നു ആരാധനകളിലും കൂദാശകളിലും ഒക്കെ പങ്കെടുത്തത്. ആദിമ നൂറ്റാണ്ടുകളെല്ലാം നോക്കുമ്പം, പീഡനങ്ങളുടെ കാലഘട്ടം അതിനുശേഷമുള്ള കാലഘട്ടങ്ങളിലും വിശ്വാസികളായിരുന്നു. പിന്നീട് ഒരു കൂട്ടം ആളുകളെ വിശ്വാസത്തിലേക്ക് നയിക്കപ്പെടുന്നവരെ, വിശ്വാസ പഠിതാക്കളെ കൂടെ ഉൾപ്പെടുത്തി തുടങ്ങി. എന്നാൽ പിന്നീട് ഇത് അഭക്തരായിട്ടുള്ള ആളുകൾ, ഒരു രീതിയിലുള്ള ഭക്തിയും ബഹുമാനവും ഇല്ലാത്ത ആളുകൾ ക്ഷണിതാക്കളായി ഇതിനകത്ത് വരികയും ഈ കൂദാശയിൽ ഭാഗവാക്കാവുകയും ചെയ്തു. പിന്നീട് അതിനുശേഷമാണ് ഇത് ആഡംബരത്തിൻ്റെ ഭാഗമായപ്പോൾ വിശിഷ്ട വ്യക്തികളെ കൊണ്ട് കൂടുതൽ നിറയുകയും ഫോട്ടോകൾ എടുക്കുകയും ഫോട്ടോകൾ ആഡംബരമായി മാറുകയും ചെയ്തു. ഒരു കൂദാശ, അതിപ്പോൾ ഏതുമാകട്ടെ, കല്യാണം എന്ന് മാത്രമല്ല, മാമോദീസ ആകട്ടെ, ഏതുമാകട്ടെ, കൂദാശകൾക്ക് ഫോട്ടോഗ്രാഫിയും ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ വലിയ ആധിക്യമുണ്ടായി. അതും ഒരു പരിധിവരെ വലിയ സന്തോഷത്തോടെ തന്നെ കാണാൻ കഴിയുന്നു ഈ കാലഘട്ടം നിൽക്കുമ്പോൾ. എന്താണെന്ന് ചോദിച്ചാൽ, ഏകദേശം 2 വർഷമായി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണായി, എല്ലാവരുടെയും കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോറേജ് ഉള്ള വലിയ ഫോണുകളായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂദാശകൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഈ ഇൻഡിവിജ്വൽ മൊബൈൽ ഫോണുകളാണ്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു തിരുമേനി മാല വാഴുന്ന സമയത്ത് തിരുമേനിയുടെ നേരെ മുമ്പിൽ താഴെ ഇരുന്നു കൊണ്ട് ഇവൻ സിനിമയുടെ കൂട്ട് വീഡിയോ ചെയ്തത്. അപ്പോൾ തിരുമേനി നിർത്തി, അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടാണ് ബാക്കി മാലവാഴത്തിൻ്റെ ശുശ്രൂഷ നടത്തിയത്. ഇപ്പോൾ അതേ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് ഈ മൊബൈൽ ഫോണും കൊണ്ട് എടുത്തു വച്ചിട്ട് കൂദാശകളുടെ ഫോട്ടോയും വീഡിയോയും എടുക്കുന്ന ഒരു പതിവുണ്ട്. പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് നിൽക്കുമ്പം വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിട്ട് ഇത് കാണുന്നുണ്ട്. അങ്ങനെ വന്ന് ഇത് പ്രാർത്ഥന ചൊല്ലാനുള്ള ആളുകളില്ലാതെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ളൊരു ചടങ്ങായി മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ, ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ 4 വയസ്സ് 5 വയസ്സുകളൊക്കെ ഉള്ളപ്പം എൻ്റെ വല്യപ്പച്ചന്മാരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയോഗത്തിൽ പോയെന്ന്, വായനയെന്നാണ് അന്ന് പറയുന്നത്. അന്ന് വായനയ്ക്ക് പോകുമ്പം തമാശയ്ക്ക് കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്, ആദിയിൽ വായനയുണ്ടായിരുന്നു, വായനയോടുകൂടി കാപ്പി ഉണ്ടായിരുന്നു, പിന്നീട് വായന കാപ്പിയായിരുന്നു എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് വന്നെന്ന് പറഞ്ഞ പോലെ ആദ്യം ചില ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളൊരു വീട് കൂദാശ നോക്കിക്കോളൂ, നിങ്ങളൊരു കല്യാണം നോക്കിക്കോളൂ, ഒരു 10-20 പേരാണ് മൊബൈൽ ഫോണും പിടിച്ചുകൊണ്ട് ഈ കൂദാശയുടെ രീതികൾ അല്ലെങ്കിൽ വീഡിയോകൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഫോട്ടോകൾ എടുക്കാനായിട്ട് നിൽക്കുന്നത് വലിയ പ്രതിസന്ധിയായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ എൻ്റെ വ്യക്തിഗത അഭിപ്രായമായിട്ട് ഇത് പറയുന്ന പോലും. ആമീനും കുറിയേലായസോനും ചൊല്ലി തങ്ങളാലാകും വിധം പ്രാർത്ഥനയോടെ ഇരിക്കേണ്ട ശുശ്രൂഷകളാണ്. പുസ്തകം വാങ്ങത്തില്ല. കാരണം ഇപ്പം 2 കോടി രൂപയുടെ അല്ലെങ്കിൽ 1 കോടി രൂപയുടെ വീട് വെച്ചാലും 20 രൂപ വെച്ച് ഒരു 10 പുസ്തകം അല്ലെ 50 പുസ്തകം മേടിച്ച് അവിടെ നിൽക്കുന്ന ആളുകൾ കൊടുത്തിരുന്നെങ്കിൽ കൂദാശകളുടെ പാട്ടുകളൊക്കെ വൃത്തിയായിട്ട് ചൊല്ലിയേനെ, ഭംഗിയായിട്ട് ആ കൂദാശ നിർവഹിക്കപ്പെട്ടേനെ. അത് പുസ്തകം വാങ്ങത്തില്ല, വാങ്ങിയാൽ അത് പിടിക്കത്തില്ല, പിടിച്ചാൽ അർത്ഥം നോക്കാൻ പിടിക്കത്തില്ല, അതുകൊണ്ട് തന്നെ അർത്ഥവും നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. ഇന്ന് കൂദാശകൾ അതുകൊണ്ടാണ് വില നശിച്ച് ഒരു എന്താ പറയുക, ഒരു എന്തോ ഒരു ചടങ്ങ് പൂർത്തീകരിക്കുന്ന പോലെ. അവിടെ എല്ലാം നമുക്ക് കുറ്റം പറയാൻ കഴിയുന്നത് വികാരി അച്ഛനെയും അച്ഛന്മാരെയും, അച്ഛന്മാരെ ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ ഇപ്പോൾ കൂദാശ നടത്തുന്നതൊക്കെ നമുക്ക് പറയാനും കഴിയുന്ന ഒരു തലത്തിലേക്ക് മാറി. ലേറ്റസ്റ്റ് മൊബൈൽ ഫോൺ ഇപ്പോൾ ആപ്പിളിൻ്റെ ഒക്കെ ആണെങ്കിൽ കയ്യിലിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഈ കക്ഷി അതെങ്ങനെയെങ്കിലും എടുക്കും. ഇനി കയ്യിൽ ഒരു ചെയിൻ കൂടെ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് എങ്ങനെയെങ്കിലും ഒപ്പിക്കും. പിന്നീട് ഇച്ചിരി അട്രാക്റ്റീവ് ഉള്ള ഡ്രസ്സ് ധരിച്ചൊരു സ്ത്രീ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് ഫ്രണ്ടിൽ വന്ന് ഈ ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിക്കും. ഇതൊക്കെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് തടസ്സമാണ് എന്നുള്ളത്. ഇനി എന്താണ് ഞാൻ ആദ്യം പറഞ്ഞത് എന്നൊന്ന് ആലോചിച്ച് നോക്കി, ഡിലീറ്റ് ചെയ്യുവാൻ കഴിയുന്ന കൂദാശ എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, 2 ദിവസം കഴിയുമ്പം, ആദ്യത്തെ ദിവസം ഇത് ഫോട്ടോ ആണെങ്കിൽ, ഇപ്പം ഞാൻ ഉൾപ്പെടെ തന്നെ ഏതെങ്കിലും കൂദാശയെ സംബന്ധിച്ചൊരു ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഞാനത് ഫേസ്ബുക്കിൽ ഇടാറുണ്ട്, ഇടത്തില്ലെന്നല്ല, ഫേസ്ബുക്കിൽ ഇടാറുണ്ട്.
നമ്മുടെ ആളുകൾ ഇതുപോലെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ വരത്തെ വീഡിയോയും വേണ്ട മൊത്തത്തിൽ വീഡിയോ കാഴ്ചയുടെ ഒക്കെ അങ്ങ് എടുക്കും. അത് കഴിയുമ്പോഴാണ് ഈ മൊബൈലിൻ്റെ സ്പേസ് കുറഞ്ഞായിട്ട് കാണും. സ്വാഭാവികമായിട്ട് പിന്നീട് ചെയ്യാൻ പോകുന്നത് എന്താ, ഇതങ്ങ് ഡിലീറ്റ് ചെയ്യും. ഈ ഇതേ വാചകം ഞാൻ ഒരാളുടെ അടുത്ത് നിന്ന് കേട്ടതാണ്. എന്താണ്, ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ മൊബൈലിൻ്റെ സ്പേസ് ഇല്ലെന്ന് പറഞ്ഞപ്പം ആ വീട്ടിലെ ഒരു മൂത്ത സഹോദരൻ ഇളയ സഹോദരനോട് പറയാണ്, അണ്ട ആ വീടുകാശയുടെ നീ അങ്ങ് ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ കൂതാശകളുടെ ഡിലീറ്റ് ചെയ്യും എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറി. അപ്പോൾ കാരണം ഇത് വെറുതെ എടുക്കുകയാണ്, വെറുതെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ എടുക്കുകയും ആ ഫോട്ടോ ഷെയർ ചെയ്താലും മതി. രണ്ടാമത്തെ കാര്യം, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഉണ്ട്, നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ നിങ്ങളൊരു 10-20 രൂപ കൊടുക്കുകയാണെങ്കിൽ CDയിൽ റൈറ്റ് ചെയ്ത് ഈ മുഴുവൻ ഫോട്ടോ 1500 മുകളിൽ ഫോട്ടോ അവരെടുക്കും. ആ ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് തരും. അവർ പ്രൊഫഷണലായിട്ട് അതിനെ എടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ, പൂർണ്ണമായ ഒരുക്കത്തോടെ ഈ കൂതാശകൾ ഭാഗവാക്കാകാൻ കഴിയട്ടെ. കൂതാശ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ്. ശുദ്ധീകരണം എന്നുള്ള വാക്കിൽ നിന്നാണ് കൂതാശ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശുദ്ധീകരണം എന്നാണ്. നമ്മുടെ ശുദ്ധീകരണത്തിനും അനുഗ്രഹത്തിനുമായി കൂതാശയിൽ ഭാഗവാക്കാകാം, അല്ലാതെ കാഴ്ചക്കാരാകാനല്ല. ദൈവം അനുഗ്രഹിക്കും.